ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രോക്കാണ്. വളരെ സിമ്പിളാണ് ഈ ഫ്രോക്ക് തയ്ക്കാനായിട്ട്. 1.5 മീറ്റർ കോട്ടൺ ക്ലോത്ത് ആണ് ഞാൻ ഫ്രോക്ക് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് ലൈനിങ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇത് മുഗൾ പാട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്, ഇത് സ്കേർട്ട് പാട്ടിൻ്റെ തുണിയാണ്. ഇനി നമുക്ക് ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പൊ ആദ്യം ഞാൻ ഇതുപോലെ നിവർത്തി എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഞാൻ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബോഡി പാർട്ടിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഞാനിവിടെ 9 ഇഞ്ചാണ് ബോഡി പാർട്ടിന്റെ ലെങ്ത് എടുക്കുന്നത്. 1/2 ഇഞ്ച് താഴത്തെ ഭാഗത്തെ തയ്യൽ തുമ്പാണ്, 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പാണ്. അങ്ങനെ ടോട്ടൽ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നെക്കിന്റെ വീതി മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.75 ഇഞ്ചാണ് നെക്കിന്റെ വീതി മാർക്ക് ചെയ്യുന്നത്. നെക്കിന്റെ ഇറക്കം തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവ് തന്നെയാണ് നെക്കിന് എടുക്കുന്നത്, റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ഷോൾഡർ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം, കൈക്കുഴി 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് മുകളിലേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ജസ്റ്റ് 5.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്യണം. ഇതിന്റെ ഏറ്റവും താഴെ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കട്ട് ചെയ്തതിൽ നിന്നും ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പീസിന്റെ കറക്റ്റ് സെന്ററിൽ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ബാക്കിൽ ഞാനൊരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണിയെ ആദ്യം 2 ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇവിടെ ഫ്രണ്ടിൽ ഡിസൈൻ വരുന്നുണ്ട്, ചെറിയൊരു ബോർഡർ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ ബോർഡറൊന്നുമില്ല, പ്രിന്റ് മാത്രമാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ വെച്ചിട്ട് 2 ആയിട്ട് മടക്കി കൊടുക്കണം. അപ്പൊ ഞാൻ ഇതുപോലെ 2 ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. എനിക്ക് 11 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ 12 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സ്കേർട്ട് പാർട്ടിന്റെ വീതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ വീതി മാർക്ക് ചെയ്യാനായിട്ട് ആദ്യം ബോഡി പാർട്ട് എടുക്കുക. ബോഡി പാർട്ടിന്റെ ഏറ്റവും താഴത്തെ സൈഡ് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് എത്രയാണ് വീതി വരുന്നതെന്ന് നോക്കുക. നമുക്ക് ഇവിടെ 10 ഇഞ്ചാണ് വീതി വരുന്നത്. അപ്പൊ ഞാൻ 10×3 ആണ് എടുക്കുന്നത്. അപ്പൊ 30 ഇഞ്ച് വരും, പ്ലസ് അതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രോക്കിന് നല്ല ഞൊറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലായിട്ട് എടുക്കുന്നത്. അപ്പൊ ഒരുപാട് ഞൊറിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 20-21 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അപ്പൊ ഞാൻ ഇതുപോലെ 31 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു 4-5 ഇഞ്ച് തുണി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും കട്ട് ചെയ്ത് കളയുന്നില്ല, അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോ കട്ട് ചെയ്ത് എടുക്കുന്നത്.
ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പീസിൽ നിന്നും നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാം. പതിമൂന്ന് ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലുമാണ് ഞാനിപ്പോൾ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം, നിങ്ങൾക്ക് വേണ്ടത് പോലെയൊക്കെ എടുക്കാം. ഇനി ഞാൻ ഈ ബാക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. 2.5 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് നീളത്തിലുമാണ് ഞാനിപ്പോൾ ആ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നെക്കും കൈക്കുഴിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രോക്കിന് വേണ്ടിയുള്ള കട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മുകൾ പാർട്ടിലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ജീത്തവശത്തോടെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിൽ ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ചെറിയ പീസിൻ്റെ നല്ല വശത്തേക്ക് ഈ വലിയ പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ പീസിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കുക. അതിനുശേഷം ആ ചെറിയ പീസിനെ ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ക്രോസ് പീസുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം നെക്കിൻ്റെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കണം. വെച്ചു കൊടുക്കുമ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ മടക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റും അങ്ങനെ തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ട് ബാക്കിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ആ എക്സ്ട്രാ ഉള്ള 1/2 ഇഞ്ച് ആദ്യം മടക്കി കൊടുത്തതുപോലെ തന്നെ ഇവിടെയും മടക്കി കൊടുക്കണം. ഇനി ഈ ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഈ നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് പോലെ തന്നെ കൈക്കുഴിക്കും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കൈക്കുഴിയുടെ ചീതവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ക്രോസ് പീസിനെ മറിച്ചിട്ടിട്ട് നല്ല വശത്ത് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ കൈക്കുഴിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുന്നതിന് മുൻപേ ബോഡി പാർട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആദ്യം 1 ഇഞ്ച് ഞൊറി വയ്ക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്ര വീതിയിലാണ് ഞൊറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്ങും സ്കേർട്ട് പാർട്ടിൻ്റെ മാർക്കിങ്ങും കറക്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഞൊറി കറക്റ്റായിട്ട് തന്നെ കിട്ടും. ആ രീതിയിൽ നോക്കിയിട്ട് വേണം ഞൊറി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും ജോയിൻ ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ വള്ളിക്ക് വേണ്ടിയുള്ള തുണി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ തുണിയുടെ നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് ചീത്ത വശത്തൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഞാനൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നല്ല വശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് എടുക്കണം. അപ്പം ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. എന്തുപയോഗിച്ചിട്ട് വേണമെങ്കിലും മറിച്ചിട്ട് എടുക്കാം. ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും മതി. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രോക്കിൻ്റെ സൈഡിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ അരയുടെ അവിടെ നല്ല വശത്തേക്ക് വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1/4 ഇഞ്ച് മടക്കി കൊടുത്തു. അതിനുശേഷം വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് ചുറ്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഫ്രോക്കിൻ്റെ ബാക്കിൽ 1 ഹുക്കും മയ്യും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 1 ഹുക്കും മയ്യും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നിങ്ങൾക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രോക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.